മാർബർഗ് വൈറസ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വിവിധ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷാ മുൻകരുതലുകളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഈ തൻസാനിയ, ഗിനിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകരുതെന്നും അങ്ങനെ പോയി മടങ്ങിയെത്തിയാൽ സെൽഫ് ഐസൊലേഷൻ അടക്കമുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഈ ആരോഗ്യ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ എമിറേറ്റ്സ് എയർലൈൻസ് ഒമാനിലേക്ക് ട്രാവൽ ചെയ്യുന്ന യാത്രികർക്കായി മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നതാണ് ഇന്നത്തെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഒമാൻ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഒമാനിലേക്ക് ട്രാവൽ ചെയ്യുന്നവരെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഈ രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് സന്ദർശനം വരരുത്. ഇനി സന്ദർശിച്ച് മടങ്ങിയെത്തിയവർ സെൽഫ് ഐസൊലേഷനിൽ പ്രവേശിക്കണം. 21 ദിവസത്തിനുള്ളിൽ മാർബർഗ് വൈറസ് ഭീഷണിയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ അടിയന്തര വൈദ്യസഹായം തേടണം, ഐസൊലേഷൻ നടപടികൾ കടക്കണം, അങ്ങനെയുള്ള എല്ലാ കരുതലുകളും സ്വീകരിക്കണം എന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് എമിറേറ്റ്സ് എയർലൈൻസും ഒമാൻ ട്രാവലേഴ്സിനായി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കോവിഡ് ഭീഷണി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാവുന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ANI റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് രോഗികളുടെ എണ്ണം 6000-ൽ അധികമായിരിക്കുന്നു, 6050 എന്നാണ്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ പ്രത്യേക അടിയന്തര യോഗം ചേരുന്നുണ്ട് പുതിയ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും കൈകാര്യം ചെയ്യാനുമായി എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്നുള്ള അപ്ഡേഷൻ. കുവൈറ്റുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ കുവൈറ്റിലെ അൽ ജരീദ ദിനപത്രം നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 300,000 ഡ്രൈവിംഗ് ലൈസൻസുകളാണ് ഇങ്ങനെ റദ്ദാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് നിലവിൽ വിദേശികൾക്ക് കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ സെർട്ടൺ ക്രൈറ്റീരിയ പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. അതിൽ 600 ദിനാറോളം സാലറി അത്രയെങ്കിലും വേണം, പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, ബിരുദം ഉണ്ടാവണം, അങ്ങനെയൊക്കെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. പിന്നീട് ഒരുപക്ഷെ അയാളുടെ അടിസ്ഥാന ശമ്പളം അതിൽ കുറവൊക്കെ ആകാം ജോലിയൊക്കെ മാറുമ്പോൾ. ആ സമയത്തും അവരവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സറണ്ടർ ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ അനധികൃത ലൈസൻസുകളുടെ കാറ്റഗറിയിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരം ലൈസൻസുകളടക്കം ഇപ്പോൾ കണ്ടെത്തുവാനും അത് റിവോക്ക് ചെയ്യുവാനുള്ള നടപടികൾ കുവൈറ്റ് കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണെന്ന് അൽ ജരീദ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 April മുതലാണ് UAE പുതിയ 1000 ദിർഹത്തിൻ്റെ നോട്ടുകൾ പ്രാബല്യത്തിൽ വരുന്നത്. UAE സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ പുതിയ 1000 ദിർഹത്തിൻ്റെ പോളിമർ നോട്ടുകളാണ് ഇനി മുതൽ എക്സ്ചേഞ്ചുകളിലും ബാങ്കുകളിലുമെല്ലാം 10 April മുതൽ ലഭിക്കുകയെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. നാട്ടിലേക്ക് പണമയക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ രൂപ സ്റ്റഡിയായിട്ട് തന്നെ നിൽക്കും എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നൽകാനുള്ളത് നാട്ടിലേക്ക് പണം അയക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ പറയുന്നത് അടുത്ത ഏതാനും മാസങ്ങൾക്കകം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഒരു ഡിപ്രസിയേഷൻ, കാര്യമായ ഡിപ്രസിയേഷൻ ഉണ്ടാവും, മൂല്യക്കുറവുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യമല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് പണം അയക്കരുത്, ഹോൾഡ് ചെയ്യൂ. കുറച്ചുകൂടി മൂല്യത്തിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പണം അയക്കാം എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും നമ്മൾ അയക്കുന്ന ദിർഹത്തിന് കൂടുതൽ രൂപ നാട്ടിലേക്ക് അയക്കാം, അതുമാത്രമാണ് ഒരു പ്രയോജനം, അങ്ങനെ ഒരു ബെനിഫിറ്റാണ്. അത് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് പണം അയക്കുന്ന നടപടി ഒന്ന് ഹോൾഡ് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ഈ രംഗവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നുണ്ട്. റമദാനിലെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഉംറ തീർത്ഥാടനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക്, ബുക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള സ്ലോട്ടും ഇപ്പോൾ ലഭ്യമാകുന്നില്ല എന്നാണ് പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദി അറേബ്യയിലെ തന്നെ ഓക്കാസ് ദിനപത്രമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ ആപ്പ് വഴിയാണ് രജിസ്ട്രേഷൻ നടപടികളും റിസർവേഷനും ഒക്കെ നടത്തുന്നത്. നുസൂക്ക് ആപ്പ് പോലെയുള്ള ആപ്പുകളിൽ ഇപ്പോൾ റമദാൻ്റെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഉംറ തീർത്ഥാടനത്തിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, റിസർവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഗ്രേ ഏരിയയാണ് കാണുന്നത്. ഒരു സ്ലോട്ടും അവൈലബിൾ അല്ല, അത്രമാത്രം വലിയ തിരക്ക്, ഓൾറെഡി ബുക്കിങ്ങുകൾ പൂർണ്ണമായിരിക്കുന്നു എന്ന രീതിയിലാണ് ഉംറ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒക്കാസ് ദിനപത്രം നൽകിയിരിക്കുന്ന അപ്ഡേഷൻ. ഇതിനോട് സൗദി അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, എങ്കിലും ദിനപത്രങ്ങൾ ഇങ്ങനെ
സ്ലോട്ടുകളൊന്നും അവൈലബിൾ അല്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. യു എ യിൽ നിലവിൽ വരുന്ന കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് എൻക്വയറീസും സംശയങ്ങളും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. റീസൻ്റ്ലി ജൂൺ മുതലാണ് കോർപ്പറേറ്റ് ടാക്സുകൾ യു എ യിൽ പ്രാബല്യത്തിൽ വരിക. വൻകിട ബിസിനസ് മേഖലയ്ക്ക് നിശ്ചിത ശതമാനം കോർപ്പറേറ്റ് ടാക്സ് ഈടാക്കുമെന്ന് നേരത്തെ തന്നെ യു എ ഇ ധനകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ഇളവുകളുണ്ടോ, ആരെയെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങളിലാണ് അന്വേഷണം വരുന്നത്. ഇപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യു എ ഇ ധനമന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ചില കാറ്റഗറികൾക്ക് ചില എക്സംഷൻസ് ഉണ്ട്, ഇളവുകളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഫ്രീലാൻസർ തുടങ്ങിയവയ്ക്ക് സർട്ടൺ ഇളവുകൾ നൽകുന്നുണ്ട് നികുതികളിൽ എന്നാണ്. 30 ലക്ഷം ദിർഹമോ അതിൽ താഴെയോ വരുമാനമുള്ള ആസ്തിയുള്ള ബിസിനസ്സുകൾക്കും വ്യക്തികൾക്കുമാണ് നികുതി ഇളവ് ഒരു സർട്ടൺ പീരീഡിലേക്ക് നൽകുന്നത്. 2023 December 31 അവസാനിക്കുന്ന കാലയളവ് വരെയാണ് നികുതികളിൽ ഇളവ് ഉണ്ടാവുക എന്ന് യു എ ഇ ധനകാര്യ മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നു. ജൂൺ മുതലാണ് യു എ ഇയിൽ കോർപ്പറേറ്റ് ടാക്സ് സിസ്റ്റം നിലവിൽ വരുന്നത്. യു എ ഇയുടെ ബഹിരാകാശ യാത്രികൻ സുൽത്താൻ അൽ നയാദി മറ്റൊരു ചരിത്രപരമായിട്ടുള്ള ചുവടുവയ്പ്പിന് തയ്യാറാവുകയാണ്. നിലവിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ദൗത്യം ചെലവഴിക്കുന്ന ആദ്യത്തെ അറബ് വംശജൻ എന്നുള്ളൊരു ഖ്യാതി, നേട്ടം സുൽത്താൻ അൽ നയാദിക്ക് സ്വന്തമാണെങ്കിൽ മറ്റൊരു നേട്ടത്തിൻ്റെ വക്കിലാണ് അദ്ദേഹം. അതായത് ഈ മാസം 28 അദ്ദേഹം ഒരു ബഹിരാകാശ വാക്കിന് തയ്യാറെടുക്കുകയാണ്, സ്പേസ് വാക്കിന് തയ്യാറെടുക്കുകയാണ്. ഇങ്ങനെ സ്പേസ് വാക്ക് നടത്തുന്ന ആദ്യത്തെ അറബ് വംശജൻ എന്നുള്ളൊരു നേട്ടമാണ് സുൽത്താൻ നയാദിയെ തേടിയെത്തുക. നാസയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 28 മണിക്കൂറുകൾ അദ്ദേഹം ബഹിരാകാശ നടത്തത്തിനായി ചെലവഴിക്കുന്നതെന്നാണ് ദുബായ് കിരീടാവകാശി തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നാസയുടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബഹിരാകാശ യാത്രികൻ സ്റ്റീവൻ ബോവനൊപ്പമാണ് സുൽത്താൻ അൽ നയാദി സ്പേസ് വാക്കിന് തയ്യാറെടുക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് നാസയ നൽകുന്നുണ്ട്. ഒപ്പം മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെൻ്ററിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും ഇതിൻ്റെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുമെന്നും ഈ അറിയിപ്പിൽ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവില യു എയിലെ ഇന്നത്തെ നാണയ വിനിമയ നിരക്കുകൾ കൂടി നോക്കാം. ഒരു യു എ ദിർഹമിന് 22.24 രൂപ. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 44 ദിർഹം 96 ഫിൽസാണ്. സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് 225 ദിർഹം 25 ഫിൽസാണ് ഇന്നത്തെ റേറ്റ്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.